കിളിക്കോടിന്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എങ്കിൽ നമുക്ക് നമ്മുടെ സെഗ്മെന്റുകളെ പരിചയപ്പെട്ടാലോ. ആദ്യത്തെ സെഗ്മെന്റ് ആണ് കൃഷിപ്പാഠം. രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് കളിമുറ്റം. മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് അന്നമോളും കാവൽ മാലാഖി. നാലാമത്തെ സെഗ്മെന്റ് ആണ് നല്ല ശീലങ്ങൾ. ആദ്യത്തെ സെഗ്മെന്റ് ആണ് കൃഷിപ്പാഠം. ഇന്ന് കൃഷിപ്പാഠത്തിൽ എന്തായിരിക്കും വരാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. കൃഷിപ്പാഠം. കൂട്ടുകാരെ, ഇന്ന് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് കോളിഫ്ലവർ എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് എന്നാണ്. ഒരു ശീതകാല പച്ചക്കറിയാണ് കോളിഫ്ലവർ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ശീതകാലം എന്നാൽ തണുപ്പുകാലം. തണുപ്പ് ഏറെ ഇഷ്ടപ്പെടുന്ന പച്ചക്കറികളാണ് കോളിഫ്ലവറും ക്യാബേജും. അതിലിന്ന് കോളിഫ്ലവർ കൃഷിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. തണുപ്പ് ഏറെ ഇഷ്ടപ്പെടുന്ന പച്ചക്കറിയാണ് കോളിഫ്ലവർ എങ്കിലും തണുപ്പില്ലാത്ത സ്ഥലങ്ങളിലും കോളിഫ്ലവർ നട്ടുവിളവെടുക്കാൻ നമുക്ക് സാധിക്കും. ഒക്ടോബർ നവംബർ മുതൽ ജനുവരി ഫെബ്രുവരി വരെയാണ് കോളിഫ്ലവർ നടാൻ ഏറ്റവും അനുയോജ്യമായ സമയം. കൃഷിഭവനിൽ നിന്നോ നഴ്സറികളിൽ നിന്നോ ഒക്കെ കോളിഫ്ലവറിന്റെ വിത്ത് വാങ്ങാൻ കിട്ടും. ചെറിയ കടുകുമണിയുടെ രീതിയിലാണ് കോളിഫ്ലവറിന്റെ വിത്ത്. വിത്ത് വളരെയേറെ ശ്രദ്ധ നൽകി പാകിയാലേ മുളയ്ക്കൂ. കേട്ടോ കൂട്ടുകാരെ, മണ്ണും മണലും ഏതെങ്കിലും ജൈവവളങ്ങളും ഇടകലർത്തി നിറച്ച ഗ്രോ ബാഗിലോ കൂടിലോ വിത്തുകൾ നമുക്ക് പാകാം. ദിവസേന വെള്ളം അല്പാൽപമായി കൂടിലെ മണ്ണിൽ തളിച്ചു കൊടുക്കണം. നാലഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ തൈ മുളച്ചു വരും. തൈകൾക്ക് ഏകദേശം 8 മുതൽ 10 സെന്റിമീറ്റർ ഉയരം 25 ദിവസം കൊണ്ട് വയ്ക്കും. ഇനി നമുക്ക് തൈകൾ പിഴുതു മാറ്റി മണ്ണ് മണൽ ചാണകപ്പൊടി എന്നിവ യോജിപ്പിച്ച് നിറച്ച കൂടിലോ ഗ്രോ ബാഗിലോ മണ്ണിലെടുത്ത കുഴികളിലോ നടാം. തൈകൾക്ക് അധികം വെള്ളം കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്തായിരിക്കണം തൈകൾ വയ്ക്കേണ്ടത്. എന്നാൽ തൈകൾ നട്ട് 3-4 ദിവസത്തേക്ക് ചെറിയ തണൽ നൽകാനും മറക്കരുത്. ഇലതീനി പുഴുക്കളെ കണ്ടാൽ പിടിച്ച് നശിപ്പിച്ചു കളയണം. കീടങ്ങളുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ 2 ആഴ്ചയിലൊരിക്കൽ ജൈവ കീടനാശിനി തളിക്കുന്നത് ഉത്തമമാണ്. മഴയുടെ തോതനുസരിച്ച് നനയ്ക്കൽ ക്രമീകരിക്കണം കേട്ടോ കൂട്ടുകാരെ. എങ്കിലും ഒന്നിടവിട്ട ദിവസങ്ങളിൽ തൈകൾക്ക് വെള്ളം നൽകുന്നതാണ് നല്ലത്. തൈകൾ നട്ട് ഏകദേശം 60 മുതൽ 65 ദിവസങ്ങൾക്കുള്ളിൽ കോളിഫ്ലവർ വിളവെടുക്കാറാകും. കൂട്ടുകാരെ, അപ്പോ ഈ ശീതകാലത്ത് നിങ്ങൾ കോളിഫ്ലവർ കൃഷി ചെയ്യാൻ മറക്കില്ലല്ലോ. കൂട്ടുകാരെ, കോളിഫ്ലവർ എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടതെന്ന് നിങ്ങളെല്ലാവരും പഠിച്ചില്ലേ? എങ്കിൽ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ കൃഷി ചെയ്ത് നോക്കണേ. അപ്പൊ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ. അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലെ ആദ്യത്തെ സ്പെഷ്യൽ ഡേ ഏതാന്ന് അറിഞ്ഞാലോ? വേൾഡ് ടോയ്ലറ്റ് ഡേ. നവംബർ 19 ഇത് ആചരിക്കുന്നത്. നമുക്കിതിന്റെ വിശേഷങ്ങൾ അറിഞ്ഞിട്ട് വന്നാലോ. കൂട്ടുകാരെ, ഈ ആഴ്ചയിലെ ആദ്യത്തെ സ്പെഷ്യൽ ഡേ ആണ് വേൾഡ് ടോയ്ലറ്റ് ഡേ. നവംബർ 19
ഈ ദിനം ലോകം ആചരിക്കുന്നത്. വേൾഡ് ടോയ്ലറ്റ് ഓർഗനൈസേഷനും യുണൈറ്റഡ് നേഷൻസും ഒത്തുചേർന്നാണ് ലോക ടോയ്ലറ്റ് ദിനം ആചരിക്കുന്നത്. ആദ്യത്തെ ടോയ്ലറ്റ് ഡേ ആചരിച്ചത് 2001 നവംബർ 19 ഇന്ന് ലോകത്ത് ശൌചാലയങ്ങൾ അഥവാ ടോയ്ലറ്റുകൾ ഇല്ലാത്ത ഒട്ടനവധി വീടുകളുണ്ട്. മാത്രമല്ല, ശുചിത്വത്തെക്കുറിച്ച് ബോധവാന്മാരല്ലാത്ത ധാരാളം ആളുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമായി ഇന്നും ജീവിക്കുന്നുണ്ട്. ടോയ്ലറ്റിന്റെ ആവശ്യകതയെപ്പറ്റിയും ശുചിത്വത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം അവനവനിൽ തന്നെയാണ് കുടികൊള്ളുന്നതെന്നും ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതുമാണ് ലോക ടോയ്ലറ്റ് ദിനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതോടനുബന്ധിച്ച് അർജന്റ് റൺ എന്ന പ്രവർത്തനം വിവിധ രാജ്യങ്ങളിൽ അരങ്ങേറാറുണ്ട്. എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം. അടുത്ത സെഗ്മെന്റ് ആണ് കളിമുറ്റം. ഇന്ന് കളിമുറ്റത്തിൽ മരിയ എന്തായിരിക്കും നമ്മെ പഠിപ്പിക്കാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. കളിമുറ്റം. കൂട്ടുകാരെ, നിങ്ങൾ എന്തോരം സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെയാ കുടിക്കുന്നത്? അതിനെ കുപ്പികളെല്ലാം നിങ്ങൾ വെറുതെ വേസ്റ്റ് ആക്കി കളയല്ലേ ചെയ്യാറ്? ശരിക്കും സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല കേട്ടോ. അങ്ങനെയെങ്കിൽ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ വെച്ചിട്ട് നമുക്കൊരു പിഗിന്റെ ഷേപ്പിലൊരു മണി ബാങ്ക് ഉണ്ടാക്കാൻ പഠിച്ചാലോ? അതിന്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം. ആദ്യം തന്നെ വേണ്ടത് പ്ലാസ്റ്റിക് കുപ്പി, പിന്നെ കണ്ണ്, പിന്നെ ഗ്ലൂ, പെയിന്റ്, നൈഫ്, പെയിന്റ് ബ്രഷ്, സെലോ ടേപ്പ്, പിന്നെ കാർഡ്ബോർഡ് പേപ്പർ. ഇത് നിങ്ങൾക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് വാങ്ങാൻ കിട്ടുന്ന ഷോപ്സിൽ ലഭ്യമാണ്. അതില്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്ത് അതിന്റെ പീസ് കട്ട് ചെയ്ത് അത് പൊളിച്ചെടുത്താലും മതി. എങ്കിൽ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ട് അതിന്റെ സെൻട്രൽ പോർഷൻ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് അടുത്ത ഭാഗവും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഷേപ്പാക്കിയെടുക്കാം. അങ്ങനെ നമ്മളിത് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു, ഇനി നമുക്കിത് ജോയിൻ ചെയ്യാം. നമുക്കിത് ഊരി പോകാതിരിക്കാൻ വേണ്ടി സെലോ ടേപ്പ് വെച്ച് ഒട്ടിക്കാം. നമുക്കിത് കട്ട് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ മണി ബാങ്കില് ഹോൾ ഇടാം. നിങ്ങളിത് സൂക്ഷിച്ചു വേണം ചെയ്യാൻ. തനിയെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ചേച്ചിയുടെയോ ചേട്ടന്റെയോ പേരൻസിന്റെയോ സഹായം ചോദിക്കുക. അങ്ങനെ നമ്മൾ പൈസ ഇടാൻ പാകത്തിന് ഹോൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് പെയിന്റ് ചെയ്യാം. പിഗിന്റെ കളറ് സാധാരണ പിങ്ക് അല്ലേ, അതുകൊണ്ട് ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് പിങ്ക് ആണ്. ഇനി നമുക്കിത് പെയിന്റ് ചെയ്ത് തുടങ്ങാം.
ഫില്ല് ചെയ്ത് വേണം പെയിന്റ് ചെയ്യാൻ. സിമ്പിൾ ആയിട്ടുള്ള പെയിന്റിംഗ് ആണ്, കൊച്ചു കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ. ഇനി നമുക്കിത് ഉണങ്ങാൻ വെക്കാം. അങ്ങനെ നമ്മൾ പെയിന്റ് ഉണങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പിഗ്ഗി ബാങ്കിന് കണ്ണും ചെവിയും കൊടുക്കാം. ചെവിക്ക് വേണ്ടി നമുക്ക് കാർഡ്ബോർഡ് പേപ്പർ മുറിച്ചെടുക്കാം. ഒരെണ്ണം കൂടി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ചെവി ഇതിന്റെ സൈഡിലായിട്ട് ഒട്ടിക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് മറ്റു സൈഡിലും ചെയ്യാം. ഇനി നമുക്കത് ഒട്ടിക്കാം. ഒരേ അകലത്തിൽ ഒട്ടിക്കാൻ ശ്രദ്ധിക്കണം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചെവി ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ണൊട്ടിക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ അടുത്ത കണ്ണും ഒട്ടിക്കാം. അപ്പോൾ നമ്മുടെ പിഗ്ഗിനെ കണ്ണും ചെവിയൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി മൂക്ക് വേണ്ടേ, അതിനായിട്ട് നമുക്ക് ബ്ലാക്ക് പെയിന്റ് എടുത്തിട്ട് ഫ്രണ്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ നോസ് പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഉണങ്ങാൻ വെക്കാം. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ പിഗ്ഗിന്റെ ആകൃതിയിലുള്ള മണി ബാങ്ക് റെഡിയായി കഴിഞ്ഞു. നല്ല ക്യൂട്ടായിട്ടല്ലേ ഇത് കാണാൻ. ഇനി നിങ്ങൾ പാരന്റ്സിന്റെ അടുത്ത് മണി ബാങ്ക് റെഡി ശല്യപ്പെടുത്തരുത്. ഇനി നിങ്ങൾക്ക് മണി ബാഗ് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വേഗം നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന പോക്കറ്റ് മണിയൊക്കെ ഇതിലിട്ട് സൂക്ഷിച്ചു വെക്കുക. പഠിപ്പിച്ച ക്രാഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. നിങ്ങൾ വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണേ. കൂട്ടുകാരെ, ഈ ആഴ്ചയിലെ അടുത്ത സ്പെഷ്യൽ ഡേ ആണ് യൂണിവേഴ്സൽ ചിൽഡ്രൻസ് ഡേ. ഇത് നവംബർ 20 ആചരിക്കുന്നത്. ഇതിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്കറിയണ്ടേ? എങ്കിൽ നമുക്ക് കണ്ടിട്ട് വരാം. കൂട്ടുകാരെ, ഈ ആഴ്ചയിലെ മറ്റൊരു സ്പെഷ്യൽ ഡേ ആണ് യൂണിവേഴ്സൽ ചിൽഡ്രൻസ് ഡേ അഥവാ ആഗോള കുട്ടികളുടെ ദിനം. ഇത് ആചരിക്കുന്നത് നവംബർ 20. മുതൽ ജൂൺ 1 ലോകത്തിലെ പല രാജ്യങ്ങളും കുട്ടികളുടെ ദിനം ആചരിച്ചു പോന്നിരുന്നത്. അത് ആരംഭിച്ചത് 1949 നവംബർ 4 മോസ്കോയിൽ വെച്ച് നടന്ന വുമൻസ് ഇന്റർനാഷണൽ ഡെമോക്രാറ്റിക് ഫെഡറേഷന്റെ സമ്മേളനത്തിൽ വെച്ചായിരുന്നു. പിന്നീട് 1959 യുണൈറ്റഡ് നേഷൻ യൂണിവേഴ്സൽ ചിൽഡ്രൻസ് ഡേ ആചരണം ആരംഭിച്ചത്. കുട്ടികളെ മാരകമായ രോഗങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം.
ഇന്ന് വളരെയധികം കുട്ടികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബാലവേല ചെയ്യുകയും പലതരത്തിലുള്ള ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം കുട്ടികളെ രക്ഷിക്കുക എന്നതും കുട്ടികളുടെ ദിനാചരണത്തിന്റെ മറ്റൊരു ലക്ഷ്യമാണ്. അതോടനുബന്ധിച്ച് നിരവധി പ്രവർത്തനങ്ങളാണ് ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത സെഗ്മെന്റാണ് അന്നമോളും കാവൽ മാലാഖയും. ഇന്ന് അന്നമോളുടെ സംശയം എന്തായിരിക്കും? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അന്നമോളും കാവൽ മാലാഖയും. സന്തോഷത്തിലാണല്ലോ. എന്താ കാര്യം? ഒരു സന്തോഷ വാർത്തയുണ്ട് മാലാഖെ. ആഹാ, എന്നാ? അതെന്താന്ന് അന്നമോള് വേഗം പറഞ്ഞേ. ശിശുദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ ഫാൻസി ഡ്രസ് മത്സരം നടത്തിയിരുന്നു. അന്നമോൾ അതിൽ പങ്കെടുത്തായിരുന്നോ? പിന്നില്ലാതെ. ഏത് വേഷമാ അന്നമോൾ ഇട്ടത്? വടിയും കുത്തിപ്പിടിച്ച് നടക്കുന്ന ഗാന്ധിജിയുടെ. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ അന്നമോൾ അടിപൊളിയാക്കിയായിരുന്നോ? എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി മാലാഖെ. കൊള്ളാലോ എന്റെ അന്നമോൾ. കൺഗ്രാറ്റ്സ് അന്നമോളെ. താങ്ക് യു മാലാഖെ. ജീവിച്ചിരിക്കെ ചരിത്ര പുരുഷനായ വ്യക്തിയായിരുന്നല്ലോ ഗാന്ധിജി. ലോകത്തിൽ ഏറ്റവും അധികം രാജ്യങ്ങളുടെ സ്റ്റാമ്പിലുള്ള ഇന്ത്യക്കാരൻ നമ്മുടെ ഈ ഗാന്ധിജിയാ. അത് കൊള്ളാലോ. ഊണ് കഴിക്കാനുള്ള കിണ്ണം, സ്പൂൺ, ഡയറി, പ്രാർത്ഥനാ ഗ്രന്ഥം, ഘടികാരം, കോളാമ്പി, കടലാസ് മുറിക്കുന്ന കത്തി, കണ്ണാടി, മെതിയടി, പോക്കറ്റ് വാച്ച് എന്നിവയായിരുന്നു ഗാന്ധിജി എന്ന ദേശീയ നേതാവിന്റെ ആകെയുള്ള സമ്പാദ്യം. പാവം ഗാന്ധിജി. പിന്നെ അന്നമോൾ ഉപ്പ് സത്യാഗ്രഹത്തിന് പോകുന്ന ഗാന്ധിജിയാണല്ലോ സ്കൂളിൽ അവതരിപ്പിച്ചത്. സത്യാഗ്രഹം എന്ന സമരമുറ, അതായത് സത്യാഗ്രഹം എന്ന സമാധാനമുറ ലോകത്തെ പഠിപ്പിച്ചത് ഗാന്ധിജിയാ. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെയാണ് വ്യത്യസ്തമായ ഈ സമരമുറ ഗാന്ധിജി ആദ്യമായി പരീക്ഷിച്ച് വിജയിച്ചത്. വെള്ളക്കാർക്കെതിരെ താൻ രൂപീകരിച്ച സമരമുറയ്ക്ക് പുതിയൊരു പേര് കണ്ടെത്താനായി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഇന്ത്യൻ ഒപ്പീനിയൻ വാരികയിലൂടെ ഒരു മത്സരം നടത്തി. എന്നിട്ട് ഒടുവിൽ മഗൻലാൽ ഗാന്ധിയാണ് സദാഗ്രഹ എന്ന പേര് നിർദ്ദേശിച്ചത്. ഒടുവിൽ ഗാന്ധിജി ഈ വാക്ക് പരിഷ്കരിച്ച് സത്യാഗ്രഹ എന്നാക്കി മാറ്റി. അങ്ങനെ സത്യാഗ്രഹം എന്ന പേരുണ്ടായി അല്ലേ മാലാഖെ? അതെ അന്നക്കുട്ടി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ച ഗാന്ധിജി മരിച്ചത് 1948 ജനുവരി 30 ബിർള ഹൌസിലെ പ്രാർത്ഥനയ്ക്കിടെ നാഥൂറാം വിനായക ഗോഡ്സെയുടെ വെടിയുണ്ടയേറ്റ. ലളിതമായ ജീവിതം നയിച്ച ഒരു മഹത് വ്യക്തിയായിരുന്നു ഗാന്ധിജി. വർത്തമാനം പറഞ്ഞിരുന്ന് നേരം വൈകി. അന്നമോള് വീട്ടിലേക്ക് പോയിക്കോട്ടോ. ശരി മാലാഖെ, ബൈ ബൈ. കൂട്ടുകാരെ, അന്നമോളുടെ സംശയം കാരണം നമുക്ക് ഗാന്ധിജിയെ പറ്റി കുറെ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞില്ലേ? എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ആഴ്ചയിലെ അടുത്ത സ്പെഷ്യൽ ഡേകൾ ഏതാന്ന് നോക്കിയാലോ. നവംബർ 21 രണ്ട് സ്പെഷ്യൽ ഡേകൾ ഉണ്ട്, വേൾഡ് ടെലിവിഷൻ ഡേയും വേൾഡ് ഫിഷറീസ് ഡേയും. ഇതിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്കറിയണ്ടേ? നമുക്ക് കണ്ടിട്ട് വരാം. കൂട്ടുകാരെ, ഈ ആഴ്ചയിലെ മറ്റൊരു സ്പെഷ്യൽ ഡേ ആണ് വേൾഡ് ടെലിവിഷൻ ഡേ. നവംബർ 21 ഈ ദിനം ലോകം ആചരിക്കുന്നത്. അന്നേ ദിവസം തന്നെ ആചരിക്കുന്ന മറ്റൊരു ദിനം കൂടിയുണ്ട്, വേൾഡ് ഫിഷറീസ് ഡേ അഥവാ ലോക മത്സ്യത്തൊഴിലാളി ദിനം.
1996 യുണൈറ്റഡ് നേഷൻ ലോക ടെലിവിഷൻ ദിനാചരണം ആരംഭിച്ചത്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമായിരുന്നു ടെലിവിഷന്റേത്. ലോകത്തെ കീഴ്മേൽ മറിക്കാൻ തക്കവണ്ണം സ്വാധീനശക്തി ടെലിവിഷനുണ്ടായിരുന്നു. പ്രായഭേദമന്യേ ആളുകൾ ഇന്ന് ടെലിവിഷനെ ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും താൽപര്യം പുലർത്തുകയും ചെയ്യുകയാണ്. ഇക്കാരണങ്ങൾ കൊണ്ടെല്ലാമാണ് യുണൈറ്റഡ് നേഷൻസ് ലോക ടെലിവിഷൻ ദിനാചരണം ആരംഭിച്ചത്. അതോടനുബന്ധിച്ച് ഒട്ടുമിക്ക രാജ്യങ്ങളിലും തന്നെ പലവിധത്തിലുള്ള പ്രവർത്തനങ്ങളും ഇന്ന് അരങ്ങേറുന്നുണ്ട്. നവംബർ 21 തന്നെ ആചരിക്കുന്ന മറ്റൊരു ദിനമായ ലോക മത്സ്യത്തൊഴിലാളി ദിനാചരണത്തിന് നേതൃത്വം നൽകുന്നത് വേൾഡ് ഫോറം ഓഫ് ഫിഷർ പീപ്പിൾസ് അഥവാ WFFP ആണ്. പ്രാചീനകാലം മുതൽ ആഹാരത്തിനായി മനുഷ്യൻ ചെയ്തു പോകുന്ന പ്രവൃത്തിയാണ് മീൻപിടുത്തം. കൃഷി ആരംഭിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ മീൻപിടുത്തം മനുഷ്യൻ തുടങ്ങിയിരുന്നു. ഇപ്പോൾ അമേരിക്കൻ ഐക്യനാടുകൾ ഒഴികെയുള്ള മറ്റു രാജ്യങ്ങളിലെല്ലാം മത്സ്യബന്ധനത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക വികസന പ്രക്രിയയിൽ മീൻപിടുത്തത്തിന് ഗണ്യമായ സ്ഥാനമുണ്ട്. ഉൾനാടൻ മത്സ്യബന്ധനത്തെക്കാൾ കടൽ മത്സ്യബന്ധനത്തിനാണ് ഇന്ത്യയിൽ സാധ്യത കൂടുതലുള്ളത്. സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലൂടെയാണ് മത്സ്യത്തൊഴിലാളികൾ മിക്കവാറും കടന്നുപോകുന്നത്. വൻകിട യന്ത്രവൽകൃത മത്സ്യബന്ധന സമ്പ്രദായങ്ങൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഭീഷണിയാകുന്നു. മാത്രമല്ല, പ്രജനനകാലത്ത് മത്സ്യബന്ധനം നടത്തുന്നത് മത്സ്യസമ്പത്തിനെ നശിപ്പിക്കുമെന്നതിന്റെ പശ്ചാത്തലത്തിൽ മിക്ക വർഷവും തന്നെ നിയമനിർമ്മാണവും നിയമനിഷേധവും നടക്കാറുണ്ട്. ലോക മത്സ്യത്തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് പലതരത്തിലുള്ള സാംസ്കാരിക പരിപാടികളും എക്സിബിഷനുകളും ശില്പശാലകളും പൊതുസമ്മേളനങ്ങളുമെല്ലാം വിവിധ രാജ്യങ്ങളിൽ നടക്കാറുണ്ട്. കൂട്ടുകാരെ, എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് കടന്നാലോ? അടുത്ത സെഗ്മെന്റാണ് നല്ല ശീലങ്ങൾ. ഇന്ന് നല്ല ശീലത്തിൽ എന്തായിരിക്കും വരാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നല്ല ശീലങ്ങൾ. കൂട്ടുകാരെ, വെള്ളത്തിൽ ജീവിക്കുന്ന ഈ മീൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. എന്തായിരിക്കും അതെന്ന് വല്ല ഊഹവുമുണ്ടോ നിങ്ങൾക്ക്? വെള്ളത്തിൽ ജീവിക്കുന്ന ഞാൻ വെള്ളത്തിന്റെ കാര്യമല്ലേ ആദ്യം പറയേണ്ടത്? ഓക്കെ. നിങ്ങൾ കൂട്ടുകാർ ഒരു ദിവസം എന്തോരം വെള്ളമാ കുടിക്കാറുള്ളത്? ഒരു 5-6 ഗ്ലാസ് വെള്ളം മാത്രമായിരിക്കും നിങ്ങൾ കുടിക്കുന്നത്. പക്ഷെ അത് പോരെ, ഇനി ദിവസവും 8 ഗ്ലാസ് വെള്ളം കുടിക്കണം നിങ്ങൾ. നിങ്ങളുടെ ശരീരത്തിന് ഒരു ദിവസം 8 ഗ്ലാസോളം വെള്ളം ആവശ്യമുണ്ട്. ശരീരത്തിനുള്ളിലെ ഓരോ അവയവങ്ങളും നന്നായി പ്രവർത്തിക്കാൻ നിങ്ങൾ ധാരാളം ശുദ്ധവെള്ളം കുടിച്ചേ മതിയാകൂ കൂട്ടുകാരെ. മാത്രമല്ല, രാവിലെ എണീറ്റ് പല്ല് തേച്ചു കഴിഞ്ഞാലുടൻ 2 ഗ്ലാസ് വെള്ളം കുടിക്കണം. എന്തിനാണെന്നോ, രാത്രി മുഴുവൻ വിശ്രമത്തിലായിരുന്ന നിങ്ങളുടെ ശരീരത്തിന് ഒരു പുത്തൻ ഉണർവ് കിട്ടാനാണത്. ശരീരത്തിന്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞുള്ള വെള്ളം കൂടി അത്യാവശ്യമാണ്. രാവിലെ ഇങ്ങനെ വെള്ളം കുടിച്ചാൽ ദിവസം മുഴുവൻ നമ്മൾ ഫ്രഷ് ആയിരിക്കും. അപ്പോ നിങ്ങളിനി രാവിലെയുള്ള വെള്ളം കുടിക്കാൻ മറക്കില്ലല്ലോ കൂട്ടുകാരെ. കൂട്ടുകാരെ,
ഇന്നത്തെ നല്ല ശീലം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. നല്ല ശീലത്തിൽ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാരും ചെയ്യണേ. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ എഴുതിയിരിക്കാൻ മറക്കരുതേ. അതിനായി ഞങ്ങളുടെ അഡ്രസ്: ദ പ്രൊഡ്യൂസർ, കിളിക്കൂട്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, പിൻ 6803-09, ഫോൺ 8606-46-00-33, kilikoodgtv@gmail.com. കൂട്ടുകാരെ, ഇന്നത്തെ കിളിക്കൂടിന്റെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായില്ലേ? എങ്കിൽ ഇതിനും നല്ലൊരു എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെക്കും ബൈ.